നമസ്കാരം കേരള ടെക് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കീമിൻ്റെ കാറ്റഗറി റാങ്ക് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ട് കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു ഒരു കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ നിങ്ങളുടെ കറസ്പോണ്ടിങ് റാങ്ക് എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുന്നു വിശ്വസിക്കുന്നു സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിതമായിട്ടുള്ള എസ് സി ടി പാപ്പനകോടിൻ്റെ ഡീറ്റെയിൽസ് ആണ് പാപ്പനകോട് ട്രിവാണ്ട്രത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതായത് ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രുവൻഡ്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം ഇതൊരു ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ് അണ്ടർ കെ എസ് ആർ ടി സി അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ കീഴിലുള്ള കോളേജ് കൂടിയാണിത് ഈ ഒരു കോളേജിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോളേജിൻ്റെ അക്രഡിറ്റേഷൻ ഡീറ്റെയിൽസ് അഡ്മിഷൻ ഡീറ്റെയിൽസ് ഈ ഒരു അഡ്മിഷൻ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പല കോട്ടയിലുള്ള ഫീസ് സ്ട്രക്ചറുകൾ എക്സാക്ട്ലി നാല് ഇയർ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാകുമെന്നുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ ബേസിക് ഡീറ്റെയിൽസ് അതായത് ഹോസ്റ്റൽ ഫെസിലിറ്റി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അതിന് വരുന്ന ചെലവെത്രമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കോളേജിൻ്റെ പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം തന്നെ നമ്മൾ കോളേജിൻ്റെ വെബ്സൈറ്റ് സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു കോളേജിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അഡ്മിഷൻ റിലേറ്റഡായിട്ടുള്ള ക്വറീസിന് വേണ്ടിയിട്ട് കോളേജിന് വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസും ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് സോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കോളേജിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വെരിഫൈ ചെയ്യാവുന്നതാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ശ്രീ സ്ത്രീ ചിത്രനിരുന്നാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ മറ്റു ഡീറ്റെയിൽസിലേക്ക് വരാം ഫസ്റ്റ് എൻ്റെ എൻ ബി ഐ ക്രെഡിറ്റേഷനെ കുറിച്ച് നോക്കുവാണെങ്കിൽ നാല് ബ്രാഞ്ചുകൾക്കാണ് എൻ ബി ഐ ക്രെഡിറ്റേഷൻ ഉള്ളതെന്ന് ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അപ്പോൾ ഇത്രയും കോഴ്സുകൾക്ക് ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ അക്കാഡമിക് ഇയർ തൊട്ട് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് അക്കാഡമിക് ഇയർ വരെ വാലിഡറ്റി ഉണ്ടെന്നാണ് എൻ ബി ഐ ക്രെഡിറ്റേഷൻ്റെ വാലിഡിറ്റി ഉണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടുത്തെ മറ്റ് കോഴ്സുകളെക്കുറിച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആറ് കോഴ്സുകളാണ് ഉള്ളത് ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇനി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മിഷൻ ലേണിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ ഇത്രയും സബ്ജക്ട്സ് ആണുള്ളത് ഇത്രയും ആണുള്ളത് ഇതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനിയറിംഗും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനും നൂറ്റി ഇരുപത് സീറ്റുകൾ വീതമാണ് വന്നിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാത്തിനും അറുപത് സീറ്റുകൾ വീതമാണ് ഉള്ളത് ഇനി കീപ് ടു തൗസൻഡ് ട്വന്റി ത്രീയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഈ ഒരു കോളേജിൽ നോക്കി കഴിഞ്ഞാൽ ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എൻജിനീയറിംഗിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ഈഴവ സോറി സ്റ്റേറ്റ് മെറിറ്റ് ഇ ഡബ്ല്യു എസ് സി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഈഴവ മുസ്ലിം അതുപോലെ തന്നെ ലാറ്റിൻ കത്തോളിക്സ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ വിശ്വകർമ്മ എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് ആണ് നിങ്ങളിവിടെ കാണുന്നത് ഇത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആൻഡ് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മിഷൻ ലേണിംഗിൻ്റെയാണ് ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൻ്റെയാണ് ഇത് മെക്കാനിക്കൽ എൻജിനീയറിംഗിൻ്റെയാണ് ഈ കാണുന്നത് മെക്കാനിക്കൽ എൻജിനീയറിംഗിൻ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗിൻ്റെയാണ് ഇനി നിങ്ങൾ ഈ കാണുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോറിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ കുറച്ചുകൂടെ ആയിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് ഇത് കോളേജ് വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും സ്റ്റേറ്റ് മെറിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പിന്നെ ഫുൾ ഫീ അതുപോലെ തന്നെ ബി എച്ച് സ്ലാഷ് ബി എക്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതർ ബാക്ക്വേഡ് ഹിന്ദൂസ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി കോട്ടയിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നോക്കി വെച്ചേക്കാം ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ പറയുന്നതായിരിക്കും ഇനി ഇവിടുത്തെ ഫീ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് വർഷത്തെ അക്കഡ ഫീ സ്ട്രക്ചർ െ കുറിച്ചും ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്പർ കോളേജിന്റെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് അത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇവിടുത്തെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ തിരക്കാവുന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു കോളേജ് ചേരുന്ന സമയത്ത് നിങ്ങൾ പാലിക്കേണ്ട നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്ന ഫീസ് ഇനങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് അത് എൻ ആർ ഐക്കാരാണ് സാധാരണ ഇതിൽ അടയ്ക്കാറുള്ളത് ബാക്കിയുള്ളവർക്കൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല പിന്നെ ട്യൂഷൻ ഫീസ് ആണ് അത് സാറിന് ഇത് എല്ലാവരും അടക്കേണ്ടതായിട്ട് വരും അഡ്മിഷൻ ഫീസ് പിന്നെ കോഷ്യൻ ഡെപ്പോസിറ്റ് അതായത് നിങ്ങൾ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ സ്ഥാപനത്തിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെപ്പോസിറ്റ് നിന്നായിരിക്കും പിടിക്കുന്നത് ഇനി സ്പെഷ്യൽ ഫീസ് അതുപോലെ തന്നെ സ്വാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് ഈ സ്വാഫ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇവിടെ തന്നെ ഈ ഒരു എസ് ഇ ടി പാപ്പനംകൂട് തന്നെ ഇവരുടെ കൾച്ചറൽ അതുപോലെ ടെക്നോളജിക്കൽ ഒക്കെ നടക്കും അതിന് വേണ്ടിയിട്ട് വർഷവർഷം സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റ് ഫാണ് പിന്നെ പി ടി ഐ സൊസൈറ്റി ഫണ്ട് ഇത്രയാണ് ഫീസ് ഇനത്തിൽ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ട് അഞ്ച് കോട്ടയം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വിഭാഗത്തിലായിരിക്കും നിങ്ങളെ ഇത് ഈ ഒരു അഞ്ചിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലായിരിക്കും നിങ്ങൾ വിടുക അപ്പോൾ ഈ ഒരു വിഭാഗത്തിലുള്ള ഫീസ് ഫീസ്ട്രക്ചർ ആയിരിക്കും നിങ്ങൾക്ക് ബാധകമായിട്ടുള്ളത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയും ഇനി ഇതിൽ ആദ്യത്തെ കോട്ടയായിട്ടുള്ള മെറിറ്റ് കോട്ട ലോവർ ഫീയെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത് ഇവിടെ വരുന്ന ഇവിടെയുള്ള സീറ്റിൻ്റെ അമ്പത് ശതമാനം സീറ്റുകളും ഈ ഒരു മെറിറ്റ് കോട്ട ലോവർ ഫീ സ്ട്രക്ചറിൽ വരുന്നതാണ് അപ്പം ഇതിനകത്ത് ഉൾപ്പെടാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ടീമിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് ടീമിനെ ബെസ്റ്റ് റാങ്ക് ആണ് കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ കോളേജിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് റാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളെ പരിപാടിക്കുന്ന ഈ ഒരു മെറിറ്റ് കോട്ട ലോവർ ഫീയിലായിരിക്കും അതിന് ലോവർ ഫീനിന്ന് വരാനുള്ള കാരണമുണ്ട് ഇതിൻ്റെ സീറ്റ് സ്ട്രീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ഈ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ എത്ര സീറ്റുകൾ ഇവിടെ അവൈലബിൾ ആയിട്ട് ഓരോ ബ്രാഞ്ചിനും ഇനി ഇവിടുത്തെ ഫീ സ്ട്രക്ചർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ തൊട്ട് ഫോർത്ത് ഇയർ തൊട്ട് ഇത് ഈ വർഷം തൊട്ട് നിങ്ങൾ പഠിച്ചിറങ്ങുന്നവരുള്ള ഫീ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റിഅൻപത് രൂപയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാവുന്നത് സെക്കൻഡ് ഇയറിൽ അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ തേർഡ് ഇയറിൽ എറൗണ്ട് ഇപ്പം പല ബ്രാഞ്ചുകൾക്കും പല ഫീസ് എന്നുള്ള സ്ട്രക്ചറാണ് ഇട്ടിരിക്കുന്നതെങ്കിലും നൂറോ ഇരുന്നൂറോ മുന്നൂറോ രൂപയുടെ വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ സോ അറൗണ്ട് ഒരു അമ്പത്തെണ്ണായിരം രൂപ അൻപത്തെണ്ണായിരം രൂപ പിന്നെ ഇവിടെ ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു അറുപതിനായിരം രൂപയോളം നിങ്ങൾക്ക് ചിലവാകും. ഇനി രണ്ടാമത്തെ ഫീ രണ്ടാമത്തെ കോട്ടയാണ് മെറിറ്റ് കോട്ട മെറിറ്റ് കോട്ട ഫുൾ ഫീ ഈ കോളേജിലെ അഡ്മിഷൻ എടുക്കുന്ന സീറ്റുകൾ ഈ സീറ്റുകളിൽ മുപ്പത്തഞ്ച് ശതമാനം സീറ്റുകൾ ഈ ഒരു മെറിറ്റ് കോട്ട ഫുൾ ഫീലാണ് വരുന്നത് ഈ ഒരു സീറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതിനുമുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് കീമിൻ്റെ നിൻ്റെ നിങ്ങളുടെ പെർഫോമൻസ് തന്നെയാണ് കീമിൻ്റെ നിങ്ങൾക്ക് നല്ല റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് നിങ്ങളെ പരിഗണിക്കുന്ന ഒരു ലോവർ ഫീ ആയിരിക്കും പിന്നെ ഫുൾ ഫീയിലേക്ക് വരും ഫുൾ ഫീയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും എ എത്ര സീറ്റ് ഇൻടേക്ക് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഓരോ ബ്രാഞ്ചിലും ഫുൾ ഫീ മെറിറ്റ് കോട്ട ഫുൾ ഫീനത്തിൽ എത്ര സീറ്റുകൾ ഒഴിവുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഫീ സ്ട്രക്ചറും കാണാനായിട്ട് പറ്റും അപ്പോൾ ഫുൾ ഫീ വരുമ്പോൾ ഫീസ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സോ ഏറ്റവും ഫീസ് കുറഞ്ഞു വരുന്നത് മെറിറ്റ് മെറിറ്റ് കോട്ട മെറിറ്റ് കോട്ട എന്താണ് അതിന്റെ പേര് മെറിറ്റ് കോട്ട ലോവർ ഫീലാണ് ഏറ്റവും ഫീസ് കുറവായിട്ട് വരുന്നത് പതിനേക്കാട്ടിൽ കുറച്ചുകൂടെ കൂടുതലാണ് ഈ മെറിറ്റ് കോട്ട ഫുൾ ഫീ എന്ന് പറയുന്നത് അപ്പോൾ അതിലെ ഫീസ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത് രൂപയോളം പിന്നെ തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ സെക്കൻഡ് ഇയറിൽ തേർഡ് ഇയറിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടായിരം രൂപ അതിനോട് പ്പിച്ചാകും ഫോർത്ത് ഇയറിൽ നിങ്ങൾക്ക് അത്രയോളം ഒരു തൊണ്ണൂറ്റേഴായിരം സോറി ഒരു തൊണ്ണൂറ്റി എണ്ണായിരം രൂപയ്ക്ക് തൊണ്ണൂറ്റെട്ടായിരം രൂപയ്ക്ക് ഏകദേശം ആവും ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് കെ എസ് ആർ ടി സി ഓർ എസ് സി ടി കോട്ട ഇത് കെ ഇതൊരു കെ എസ് ആർ ടി സിയുടെ അണ്ടറിൽ വരുന്ന കോളേജ് ആയതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ആൾക്കാരുടെ മക്കൾക്കും അതുപോലെ തന്നെ എസ് സി റ്റിയിലെ എംപ്ലോയ്സിനും ഒക്കെ എംപ്ലോയ്സിൻ്റെ മക്കൾക്കും പത്ത് ശതമാനം സീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ബേസ് ഇവിടെ ഈ ഒരു സീറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതും ഏകദേശം നമ്മുടെ കീവിൻ്റെ ഏകദേശം അല്ല നമ്മുടെ കീവിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് തന്നെയാണ് കീവിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ അനുസരിച്ചിട്ടാണ് അതായത് അതായത് കീമിൻ്റെ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടാണ് നല്ല റാങ്ക് കിട്ടുവാണെന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും ഇനി ഇവിടുത്തെ സീറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് ഓരോ ബ്രാഞ്ചുകളിലും എത്ര സീറ്റുകൾ ഈ ഒരു വിഭാഗത്തിലെ കെ എസ് ആർ ടി സി ഓർ എസ് സി ടി കോട്ടയിൽ എത്ര ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ ആയിരിക്കും ഈ വിഭാഗത്തിൽ വരുന്നവരുടെ ഫീസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഇയറിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത് രൂപ സെക്കൻഡ് ഇയറിലത് തൊണ്ണൂറ്റി മൂവായിരത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ പിന്നത് തൊണ്ണൂറ്റെട്ടായിരം രൂപ തേർഡ് ഇയറിൽ പിന്നെ ആ ഇനി ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയോളം ആവും ഇനി ഇവിടുത്തെ എൻ ആർ ഐ കോട്ട അതായത് അഞ്ച് ശതമാനം സീറ്റുകൾ എൻ ആർ ഐ കോട്ടയിലേക്കാണ് പോകുന്നത് എൻ ആർ ഐ കോട്ടയിൽ എത്ര സീറ്റ്സ് ഒഴിവുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എൻ ആർ ഐ കോട്ടയുടെ ഫീസ് സ്ട്രക്ചർ ആണ് ഫീസ് അല്പം കൂടുതലാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഫസ്റ്റ് ഇയറിൽ തന്നെ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എഴുന്നൂറ് രൂപയോളാവും സെക്കൻഡ് ഇയറിൽ അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ് രൂപ തേർഡ് ഇയറിൽ അത് ഒരു ലക്ഷത്തി ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം അറുപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയോളം ഫോർത്ത് ഇയറിൽ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയോളം ആവും ഫോർത്ത് ഇയറിൽ ഇത് ലാറ്ററിൽ എൻട്രിക്കാർക്കാണ് ലാറ്റർ എൻട്രിക്കാർക്കായിട്ട് ആനുവലി പത്ത് ശതമാനം പത്ത് ശതമാനം സീറ്റ്സ് റിസർവ്ഡാണ് ആ ഒരു സീറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് ലാറ്റർ എൻട്രി എന്ന് പറഞ്ഞാൽ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ട് എൻജിനീയറിംഗിന് നിങ്ങളുടെ സെക്കൻഡ് ഇയർ തൊട്ട് നിങ്ങളുടെ കൂടെ അഡ്മിറ്റാവുന്ന സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ലെറ്റ് എക്സാം എഴുതിയിട്ടാണ് അവർ കയറുന്നത് അവരുടെ ഫീസ്ട്രക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം വേണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു കോളേജിൻ്റെ ബേസിക് ഫെസിലിറ്റീസെക്കുറിച്ച് വന്നുകഴിഞ്ഞാൽ സെൻട്രൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി അതായത് എല്ലാ കോളേജിലുള്ള പോലെ ഈ ഒരു കോളേജിലും ഉണ്ട് സോ നല്ല മികച്ച ഒരു ലൈബ്രറി ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് വെബ്സൈറ്റിൽ മുപ്പത്തി രണ്ടായിരത്തോളം ബുക്ക്സ് അതുപോലെ തന്നെ അറുപത്തി ആറിലധികം നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ജേണൽസും മാഗസീൻസും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ജേർണൽസും അതുപോലെ തന്നെ ഈ ബുക്സും ഒക്കെ ഈ ഒരു ലൈബ്രറി അസോസിയേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇതിവിടുത്തെ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതായത് ബസ്സിൻ്റെ റൂട്ടുകളും അതുപോലെ തന്നെ എൻ്റെ ടൈമ് അതുപോലെ തന്നെ ആ ഒരു പ്ലേസിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാനുള്ള പ്രൈസ് എത്രയൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നതാണ് ഇനി ഹോസ്റ്റൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് ഇതൊന്നും കോളേജിൻ്റെ കോളേജ് ഹോസ്റ്റലുകളല്ല അതായത് കോളേജിൻ്റെ ഹോസ്റ്റൽ കമ്മിറ്റി റെഫർ ചെയ്യുന്ന അതായത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഹോസ്റ്റൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം തന്നെ പ്രൈവറ്റ് ഹോസ്റ്റലുകളാണ് ഈ ഒരു ഹോസ്റ്റൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങളുടെ കോളേജിലോട്ടുള്ള ദൂരമോ അല്ലെങ്കിൽ നിങ്ങളുടെ മെറിറ്റോ ഒന്നും ബാധകമോ അല്ല ഡയറക്റ്റ് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടുമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഡീലിങ്സ് എല്ലാം പേരൻസും അതുപോലെ തന്നെ ഹോസ്റ്റലിൻ്റെ ഓണേഴ്സും തമ്മിലുള്ളതാണ് പിന്നെ അവിടുത്തെ സീറ്റും കാര്യങ്ങളും ഫീസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും ഫീസ് സ്ട്രക്ചറും എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഗേൾസ് ഹോസ്റ്റലിൻ്റെ കാര്യമാണ് സെയിം ബോയ്സ് ഹോസ്റ്റലിനെ പറഞ്ഞാൽ അതേപോലെ തന്നെ ഗേൾസ് ഹോസ്റ്റലിനും ആ ഒരു കോളേജിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഫീസും അതുപോലെ തന്നെ എത്ര വേക്കൻസി ഉണ്ടെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഓണേഴ്സിൻ്റെ നമ്പരും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പ്രീവിയസ് ഇയറിൽ നോക്കുവാണെങ്കിൽ ബാച്ച് സൈസ് നാനൂറ്റി നാൽപ്പത്തി മൂന്നായിരുന്നു ബാച്ച് സൈസ് നാനൂറ്റി മുപ്പത്താറ് സ്റ്റുഡൻറ്റ്സ് അതിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് സ്റ്റുഡൻസ് പ്ലേസ്റ്റായിരുന്നു പറയുന്നുള്ളത് അതിൽ എഴുപത്തി രണ്ട് പെയ്ഡ് ഇൻ്റേൺഷിപ്പും ഉണ്ട് അതായത് ഇവിടുത്തെ ഇപ്പോഴത്തെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ പ്ലേസ്മെന്റ് പെർസെൻറ്റേജ് ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്നാണ് ഇട്ടിരിക്കുന്നത് അതിനുള്ള കാരണം അതിനുള്ള കാരണം ഒരുപാട് കുട്ടികൾ പ്രീവിയസ് ഇയറിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾ പ്ലേസ്മെൻറ്റ് പങ്കെടുത്തു അതുകൊണ്ടാണ് ആ ഒരു പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് മുൻ വർഷത്തെ അപേക്ഷിച്ചിട്ട് താന്നെക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ആ ഒരു ഗ്രാഫാണ് നമ്മൾ പറഞ്ഞ ഡേറ്റയുടെ ഗ്രാഫാണ് ഇത് മേജർ റിക്രൂട്ടിംഗ് കമ്പനീസാണ് നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് കമ്പനീസാണ് ടാറ്റാലെക്സ് അതുപോലെ ടി സി എസ് സോട്ടി എച്ച് ആർ ബ്ലോക്ക് കോക്ണി സെൻഡ് ക്യൂബസ് ടെക്സ്പീരിയോണ ഐ ബി എസ് സോഹോ ആക്സിസ് ബാങ്ക് അങ്ങനെ കുറച്ചധികം കമ്പനീസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് സ്പെറിഡിയൻ അങ്ങനെ നിങ്ങൾക്ക് പരിചയമുള്ള കുറേ കമ്പനീസ് ഇടക്കാണ് ഇൻഫോസിസ് ഇപ്പോഴൊക്കെയാണ് ഇവിടുത്തെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു പുതിയ കോളേജിൻ്റെ ആയിട്ട് നമ്മൾ ഇനിയും വരും ഇനിയും ഇനിയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പല ഇൻഫർമേഷനും നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും സോ യു വാച്ചിങ് ടെക്വാൾ സൈനിങ് ഔട്ട്